എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മീൻകറിയാണ് തയ്യാറാക്കുന്നത്. നെയ്മീൻ ചൂര കൊണ്ട് ഒരു മീൻകറി, നെയ്മീൻ അല്ല, നെയ്മീൻ ചൂര കൊണ്ടൊരു മീൻകറി. അടിപൊളി മീൻകറിയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമുളക് വാങ്ങുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന്റെ താമസമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ മീൻകറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന മീൻകറി പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റ് ഉള്ള മീൻകറിയാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് പുല്ലുവാപ്പൊടി, ഇത്രയാണ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്മീൻ ചൂര തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ മസാലയൊക്കെ മീനിലിട്ട് ഒന്ന് പിടിക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. സമയത്ത് ഒരു തക്കാളി അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൊടമ്പുളി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ച കൊടമ്പുളിയാണ്, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കുക. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മീൻ വേവാനുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കുറച്ച് കുറവാണ്, നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നമ്മുടെ നെയ്മീൻ ചൂരയാണ് കേട്ടോ. വേറെ ഇനി പേരുണ്ടോ എന്ന് എനിക്കറിയില്ല.
നമ്മുടെ കേരച്ചൂരയെക്കാളൊക്കെ ടേസ്റ്റ് എന്തായാലും ഈ നെയ്മീൻ ചൂരയ്ക്ക് തന്നെയാണ്. അച്ചാറിടാനായാലും കേരയെക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ നെയ്മീൻ ചൂരയ്ക്ക് തന്നെയാണ്. കുറച്ച് നേരം കൂടി നമുക്ക് നടച്ചു വെക്കാം. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുരുമുളക് കൂടി അതിൻ്റെ മേലിലേക്ക് നമുക്ക് ഇതിൽ കൊടുക്കാം. കുറച്ച് മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി. ഇനി നമ്മൾ അടച്ചൊന്നും വെക്കണ്ട, ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. എല്ലാവരും ചെയ്ത് നോക്കണം, എന്നും ഒരേ ടൈപ്പ് മീൻകറി കഴിച്ച് മടുത്ത് കാണുമല്ലോ. അപ്പം നമ്മൾ വ്യത്യസ്തമായ മീൻകറിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിനി പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.